നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പിവറ്റ് പോയിന്റിൻ്റെ കൂടെ മറ്റൊരു ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം കൂടി പറഞ്ഞായിരുന്നു. ഏതായിരുന്നു അത്? സി പി ആർ ആയിരുന്നു, സെൻട്രൽ പിവറ്റ് റേഞ്ച് സി പി ആർ ആയിരുന്നു. അപ്പോൾ സി പി ആർ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് അതിൻ്റെ ലെവൽസ്, പിവറ്റ് പോയിൻ്റ് സി പി ആർ തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ പിവറ്റ് പോയിൻ്റിൻ്റെ ആ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. കാരണം സി പി ആറിനെ പറ്റിയിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇനി നമ്മൾ സംസാരിക്കുന്നതല്ല, അതൊക്കെ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് സി പി ആർ എന്ന് നിങ്ങൾക്കറിയാം. അതിന് രണ്ട് വകഭേദങ്ങളാണുള്ളത്. എന്തൊക്കെയാണത്? നേറോ സി പി ആർ ഉണ്ട്, വൈഡ് സി പി ആർ ഉണ്ട്. നേറോ സി പി ആർ ഉണ്ട്, വൈഡ് സി പി ആർ ഉണ്ട്. നേറോ എന്ന് പറഞ്ഞാലും വൈഡ് എന്ന് പറഞ്ഞാലും എന്താണെന്ന് നിങ്ങൾക്കറിയാം, അത് തന്നെയാണ് ഈ കേസിലും. നേറോ സി പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ലെവലുകളൊക്കെ അടുത്തായിരിക്കും. നിങ്ങൾക്കറിയാം സെൻട്രലിലുള്ളതും ബാക്കിയുള്ള അതിൻ്റെ ലെവലുകളൊക്കെ അടുത്തായിരിക്കും, നേറോ ആയിരിക്കും. ആ സി പി ആർ പ്ലോട്ട് ചെയ്താൽ എന്താണ്, അത് നേറോ ആയിട്ടായിരിക്കും കാണുക. വൈഡ് സി പി ആർ എന്ന് പറഞ്ഞാൽ വൈഡായിട്ടായിരിക്കും കാണുക. കാരണം അതിൻ്റെ ആ ലെവലുകൾ സി പി ആറിൽ തന്നെയുള്ള ആ ലെവലുകൾ ദൂരെ ദൂരെ ആയിരിക്കും, ഒന്നിൽ നിന്നും ദൂരെയായിരിക്കും മറ്റുള്ള ലെവലുകൾ ഉണ്ടാവുക. അതുകൊണ്ട് എന്താണ്, ആ സി പി ആർ വൈഡായിട്ട് കാണും. നേറോ സി പി ആർ എന്ന് പറഞ്ഞാൽ ലെവലുകളൊക്കെ അടുത്തായതുകൊണ്ട് നേറോ ആയിട്ട് കാണപ്പെടും. അതാണ് നേറോ സി പി ആറും വൈഡ് സി പി ആറും. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത്തരത്തിൽ സി പി ആറുകൾ ചാർട്ടിൽ വരുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന വ്യത്യാസം എന്താണ്? നേറോ സി പി ആർ ആണെങ്കിൽ, അതായത് ലെവലുകളൊക്കെ അടുത്ത് നേറോ ആയിട്ടാണ് സി പി ആർ കാണുന്നതെങ്കിൽ, അത് സൂചിപ്പിക്കുന്നത് ട്രെൻഡിങ് ഡേ ആണ്. അതായത് നിങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ കാണുന്നു അവിടെ ഒരു നേറോ സി പി ആർ ആണുള്ളത്. അപ്പോൾ അതെന്താണ് നിങ്ങളോട് പറയുന്നത്? ഇന്നത്തെ ദിവസം എന്താണ്, ഒരു ട്രെൻഡിങ് ഡേ ആകാൻ പോവുകയാണ്, അതിനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നാണ് ആ നേറോ സി പി ആർ സൂചിപ്പിക്കുന്നത്. നേറോ സി പി ആർ സൂചിപ്പിക്കുന്നത് ട്രെൻഡിങ് ഡേ ആണ്. വൈഡ് സി പി ആറോ, സി പി ആർ വൈഡ് ആണെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ കാണുന്നു സി പി ആറിൻ്റെ ലെവലുകൾ വളരെ ദൂരത്താണുള്ളത്, സി പി ആർ വൈഡായിട്ടാണുള്ളത്, വളരെ വലിയൊരു സി പി ആർ ആണ് നിങ്ങൾക്ക് അവിടെ കാണുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ മാർക്കറ്റ് നിങ്ങളോട് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ സി പി ആർ നിങ്ങളോട് എന്താണ് പറയുന്നത്, ഇന്നത്തെ മാർക്കറ്റ് എന്താണ് സൈഡ് വേസ് ആകാനുള്ള സാധ്യതയാണുള്ളത്, മാർക്കറ്റിന് വോളറ്റിലിറ്റി കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് നേറോ സി പി ആറും വൈഡ് സി പി ആറും. എന്തായിരുന്നു, നേറോ സി പി ആർ പറയുന്നത് മാർക്കറ്റ് ട്രെൻഡിങ് ആവാനുള്ള സാധ്യതയാണ്, വൈഡ് സി പി ആർ പറയുന്നത് മാർക്കറ്റ് വോളറ്റൈൽ ആവാനുള്ള സാധ്യതയാണ്, സൈഡ് വേസ് ആവാനുള്ള സാധ്യതയാണ് ഇന്നത്തെ മാർക്കറ്റിലുള്ളത്. അപ്പോൾ ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതൊക്കെ ഞാൻ ചാർട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. അതിന് മുന്നേ ഇതൊക്കെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചാർട്ടിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അത് എളുപ്പമായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതാണ് നേറോ സി പി ആറും വൈഡ് സി പി ആറും. ഇനി എന്താണുള്ളത്? അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്ന ഒരു കൺസെപ്റ്റാണ് സി പി ആറിൻ്റെ കേസിൽ. എന്താണത്? അത് വിർജിൻ സി പി ആർ ആണ്. എന്താണ് വിർജിൻ സി പി ആർ? നിങ്ങൾ വിചാരിക്കുക ഇന്നത്തെ മാർക്കറ്റിൽ സി പി ആർ നിങ്ങളൊരു സ്ഥലത്ത് പ്ലോട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ കാൻഡിസ്റ്റിക് ഇവിടെ ഓപ്പൺ ആയി, കാൻഡിസ്റ്റിക് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് അവിടെ നിന്ന് മുകളിലേക്ക് പോയി എന്ന് വിചാരിക്കുക. അതായത് സി പി ആർ അത് ടച്ച് ചെയ്തിട്ടില്ല. ആ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്താണ്, സി പി ആർ അന്നത്തെ ദിവസം സി പി ആർ ഒന്ന് ടച്ച് ചെയ്തിട്ടില്ല, മാർക്കറ്റ് സി പി ആറിലേക്ക് എത്തിയിട്ടില്ല. അതിപ്പോൾ താഴെ നിന്നായാലും മുകളിൽ നിന്നായാലും മാർക്കറ്റ് എന്താണ് സി പി ആറിലേക്ക് എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ സി പി ആറിനെ, അതായത് മാർക്കറ്റ് വന്ന് തൊടാത്ത കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് വന്ന് തൊടാത്ത കഴിഞ്ഞ ദിവസത്തെ ആ സി പി ആറിനെ നമ്മൾ എന്ത് പറയും, വിർജിൻ സി പി ആർ എന്ന് പറയും. അപ്പോൾ എന്താണ് അവിടെ അതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യം? അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. കാരണം അതിശക്തമായിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ വിർജിൻ സി പി ആർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് സി പി ആറിനെ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പിറ്റത്തെ ദിവസം എന്തായിരിക്കും, അത് വളരെ ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസോ സപ്പോർട്ടോ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം, ഒന്നാം തീയതിത്തെ സി പി ആർ ഇവിടെയാണെന്ന് വിചാരിക്കുക. ഒന്നാം തീയതിത്തെ സി പി ആർ ഇതാ ഇവിടെ ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഒരു സി പി ആർ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഒന്നാം തീയതി മാർക്കറ്റ് ഓപ്പൺ ആക്കുന്നത് ഇവിടെയാണ്, അതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിച്ചു, മാർക്കറ്റ് അവിടെ തന്നെ ക്ലോസ് ആയി. എന്ത് സംഭവിച്ചില്ല, സി പി ആറിലേക്ക് വന്നില്ല, സി പി ആറിലേക്ക് വന്നില്ല, മാർക്കറ്റ് ഇവിടെ തന്നെ ക്ലോസ് ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സി പി ആറിനെ പിറ്റത്തെ ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കും. അതായത് ഇത്രയായിരിക്കും സി പി ആർ ഉണ്ടാകുക, പിറ്റത്തെ ദിവസത്തേക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കും. പിറ്റത്തെ ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കും, മാർക്കറ്റ് എന്താവും, ഇവിടെ ക്ലോസ് ചെയ്ത മാർക്കറ്റ് പിറ്റത്തെ ദിവസം ഓപ്പണായി വന്ന് ഇവിടേക്ക് എത്തുകയാണെങ്കിൽ, ഈ സി പി ആറിലേക്ക് എത്തുകയാണെങ്കിൽ അതിശക്തമായൊരു സപ്പോർട്ടായിട്ട് അത് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഒന്നാമത് സി പി ആർ മുകളിലാണെന്ന് വിചാരിക്കുക, മാർക്കറ്റ് താഴെ നിന്ന് ഇങ്ങനെ ഓപ്പണായി, മാർക്കറ്റ് താഴേന്ന് വന്നു, പക്ഷേ മുകളിൽ സി പി ആറിൻ്റെ ലെവലിനടുത്ത് എത്തിയില്ല, താഴേന്ന് തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കളിച്ചു, വോളറ്റൈലായി സൈഡ് വൈസ് ആയി കളിച്ചു, അവിടെ മാർക്കറ്റ് ക്ലോസ് ആയി. നമ്മൾ എന്ത് ചെയ്യുന്നു, പിറ്റത്തെ ദിവസത്തേക്ക് ആ സി പി ആറിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കുന്നു. ആ സി പി ആറിനെ അതേപോലെ നമ്മളെ ഡ്രോയിങ് ടൂൾ ഉപയോഗിച്ച് പിറ്റത്തെ ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കുന്നു. പിറ്റത്തെ ദിവസം എന്താകുന്നു, മാർക്കറ്റ് കയറി കയറി ആ സി പി ആറിൻ്റെ ലെവൽ തൊടുകയാണെങ്കിൽ വളരെ ശക്തമായ റെസിസ്റ്റൻസ് ആയിരിക്കും ആ ഒരു ലെവൽ. അപ്പോൾ നമുക്കവിടെ എന്താണ് സാധ്യതകളുള്ളത്? ഏറ്റവും നല്ല സാധ്യത എന്താണ്, ഒന്ന് അവിടെ നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കും. കാരണം അവിടെ ഇപ്പോൾ സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസായിട്ടും ആ വിർജിൻ സി പി ആർ ഇവിടെ ആക്ട് ചെയ്താൽ നമുക്കത് എൻട്രി എടുക്കാം, മുകളിലേക്ക് എൻട്രി എടുക്കാം, തിരിച്ച് താഴേക്ക് വരുമ്പോൾ താഴേക്കും എൻട്രി എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അവിടെ എന്തൊരു സാധ്യതയുള്ളത്, നമുക്ക് എക്സിറ്റിന് വേണ്ട പോയിൻ്റ് ഏതാണെന്ന് നമുക്ക് തീരുമാനിക്കാനാവും.
കാരണം നമ്മൾ സി പി ആറിൽ നിന്നും ദൂരെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഇത് വെർജിൻ സി പി ആർ ആണ്, ഇതിൽ നിന്ന് ദൂരെ നമുക്ക് എവിടെയെങ്കിലും എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ നല്ലൊരു എക്സിറ്റ് പോയിൻ്റ് ആയിട്ട് അതിനെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് വെർജിൻ സി പി ആർ എന്ന് പറയുന്നത് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോയിൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ലെവലാണ് വെർജിൻ സി പി ആർ എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുക. എന്താണ്, കഴിഞ്ഞ ദിവസത്തെ സി പി ആർ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ, മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ വെർജിൻ സി പി ആർ എന്ന് പറയുന്നു. ആ വെർജിൻ സി പി ആർ തൊട്ടടുത്ത ദിവസം തന്നെ വളരെ വലിയ സപ്പോർട്ടും റെസിസ്റ്റൻസും ഉള്ള സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. ഈ കൂടുതലായിട്ടുള്ളത് എന്തുകൊണ്ടാണ് പറയുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ഇൻഡിക്കേറ്റർ 100% വർക്ക് ചെയ്യില്ല. നിങ്ങളോട് ആരോടെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് 100% വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജി, 100% വർക്ക് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ, അങ്ങനെ എന്തെങ്കിലും നിങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധന ട്രേഡിങ്ങിലില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ട്രേഡിങ്ങിൽ ഒരു കാര്യം എന്താണ്, 100% വർക്ക് ചെയ്യില്ല, പ്രോബബിലിറ്റിയാണ്. എല്ലാ കാര്യങ്ങളും എന്താണ്, പ്രോബബിലിറ്റിയാണ്. ഇവിടെ പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. ഈ വിർജിൻ സി പി ആറിൻ്റെ കാര്യത്തിൽ, സി പി ആറിൻ്റെ കാര്യത്തിൽ തന്നെ പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്, വിർജിൻ സി പി ആറിൻ്റെ കാര്യത്തിൽ അതിലും കൂടുതലാണ്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് ഈ വിർജിൻ സി പി ആർ എന്ന് പറയുന്നത്. ഈ വിർജിൻ സി പി ആർ പറയുമ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണ് പറയാനുള്ളത്, ഞാനിപ്പോൾ പറഞ്ഞു ഒരു ദിവസം അവിടെ സി പി ആർ ഉണ്ടായി, മാർക്കറ്റ് അതിനെ ടച്ച് ചെയ്തില്ല, അതുകൊണ്ട് നമ്മൾ പിറ്റത്തെ ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. പിറ്റത്തെ ദിവസവും മാർക്കറ്റ് അത് ടച്ച് ചെയ്തില്ല എന്ന് വിചാരിക്കുക. അതായത് 1st മാർക്കറ്റ് അത് ടച്ച് ചെയ്തില്ല, 2nd നമ്മൾ നീട്ടി വരച്ചു, 2nd മാർക്കറ്റ് അത് ടച്ച് ചെയ്തില്ല, മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്, നമ്മൾ 3rd നീട്ടി വരച്ചു. അങ്ങനെ നമ്മൾ നീട്ടി നീട്ടി വരക്കുകയാണ്. 2nd ടച്ച് ചെയ്തില്ല, 3rd നമ്മൾ ആ നീട്ടി വരച്ച ലെവലിൽ ടച്ച് ചെയ്തില്ല. അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് ഏറ്റവും കൂടുതൽ പവർ? ഏതിനാണ് ഏറ്റവും കൂടുതൽ പവർ വെർജിൻ സി പി ആറിന് വരുന്നത്? എപ്പോഴാണ്? അതിൻ്റെ പിറ്റത്തെ ദിവസം അത് ടച്ച് ചെയ്യുമ്പോഴാണ്. അതായത് 1st സി പി ആർ അവിടെ ഉണ്ടായി, അതിനെ മാർക്കറ്റ് ടച്ച് ചെയ്തില്ല, 2nd നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കുമ്പോൾ 2nd അതെന്താണ്, വിർജിൻ സി പി ആർ ലെവലാണ്. ആ 2nd ആണ് അത് ടച്ച് ചെയ്യുന്നതെങ്കിൽ വളരെ നല്ലൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസോ ആയിരിക്കും ആ വിർജിൻ സി പി ആർ. നേരെ മറിച്ച് 2nd അത് ടച്ച് ചെയ്തില്ല, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ 3rd നിർബന്ധമായിട്ട് നമ്മൾ വരച്ചിരിക്കണം. 3rd നമ്മൾ ആ ലെവൽ നീട്ടി വരക്കുന്നു, എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക, ഈ പവറിൽ കുറച്ചൊരു കുറവ് വരും. അതായത് 2nd അത്ര പവർ വെർജിൻ സി പി ആറിന് 3rd ഉണ്ടാവില്ല, അതിന് കണക്കായിട്ട് പവർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകും. ഇതിന് മുന്നേയുള്ള കുറച്ച് ദിവസങ്ങളിൽ എന്തായിരുന്നു, മാർക്കറ്റ് അതിശക്തമായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്തായിരുന്നു, സി പി ആർ ടച്ച് ചെയ്യാതെ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചാ മാർക്കറ്റ് താഴേക്ക് വീഴുമ്പോൾ നമുക്ക് എന്താണ് അത് ഉപകാരപ്പെട്ടത്, അത് നമ്മൾ എന്ത് ചെയ്തു, വെർജിൻ സി പി ആർ ആയിട്ട് ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്, നേരോ സി പി ആർ പറഞ്ഞു, വൈഡ് സി പി ആർ പറഞ്ഞു, വെർജിൻ സി പി ആർ പറഞ്ഞു. അടുത്തത് എന്താണ് പറയാനുള്ളത്, 1st സി പി ആർ ഇവിടെ ഫോം ആവുന്നു. അത് ടച്ച് ചെയ്തോട്ടെ ചെയ്യാതിരുന്നോട്ടെ അത് കാര്യമാക്കുന്നില്ല, 1st സി പി ആർ ഇവിടെ ഫോം ആവുന്നു, 2nd അന്നത്തെ സി പി ആർ ഇവിടെ ഫോം ആവുന്നു, 3rd ഇവിടെ ഫോം ആവുന്നു. അത്തരത്തിൽ ഓരോ ദിവസവും സി പി ആർ മുകളിലേക്ക് മുകളിലേക്ക് ഫോം ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതെന്താണ് സൂചിപ്പിക്കുന്നത്, മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് ഉള്ളത്. സി പി ആർ ഓരോ ദിവസവും മുകളിൽ 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 ഫോം ആവുകയാണെങ്കിൽ അത് എന്ത് സൂചിപ്പിക്കുന്നു, മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡിനാണ് ഉള്ളത് എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, സി പി ആർ ഓരോ ദിവസവും താഴെ താഴെ താഴെ, അതായത് 1st ഇവിടെ, 2nd ഇവിടെ, 3rd ഇവിടെ, അങ്ങനെ താഴെ താഴെ താഴെയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു, മാർക്കറ്റ് ഒരു ബെയറിഷ് ട്രെൻഡിലാണുള്ളത്, മാർക്കറ്റിലെ സെല്ലിങ്ങിൻ്റെ പ്രഷറാണ് കൂടുതലുള്ളതെന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ സി പി ആറിനെ നമുക്ക് ഇത്തരത്തിലും ഉപയോഗിക്കാം. എന്തിനു, മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി, മാർക്കറ്റ് എങ്ങനെയാണ് മുകളിലേക്കാണോ താഴേക്കാണോ ബുള്ളിഷാണോ ബെയറിഷാണോ എന്നൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സി പി ആറിനെ നമുക്ക് ഇങ്ങനെയും ഉപയോഗപ്പെടുത്താം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. എന്തൊക്കെയായിരുന്നു ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, എന്തൊക്കെയായിരുന്നു പഠിക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയായിരുന്നു, നേറോ സി പി ആർ, വൈഡ് സി പി ആർ, വെർജിൻ സി പി ആർ, പിന്നെ ഇത്തരത്തിലുള്ള സി പി ആറിൻ്റെ ലെവലുകൾ, സി പി ആർ മേലെ മേലെ മേലെയാണോ പ്ലോട്ടായി വരുന്നത് അല്ലെങ്കിൽ താഴെ താഴെ താഴെയാണോ ഫോമായി വരുന്നത്, ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി എന്താണ്, നമുക്ക് ചാർട്ടിൽ പോയിട്ട് മനസ്സിലാക്കാം സി പി ആർ പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ചാർട്ടിൽ വർക്കാകുന്നത്, നേറോ സി പി ആറും വെർജിൻ സി പി ആർ ഒക്കെ എങ്ങനെയാണ് ചാർട്ടിൽ വർക്കാകുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണോ മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്നുള്ള കൺഫർമേഷന് വേണ്ടി നമുക്കെന്താണ് ചാർട്ടിൽ പോയിട്ട് നോക്കാം. അവിടെ എങ്ങനെയാണ് നമ്മളേത് സഹായിക്കുന്നത്, ഈ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നതെന്ന് ചാർട്ടിൽ പോയിട്ട് നോക്കാം. അപ്പോൾ നേരെ ചാർട്ടിലേക്ക്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന എന്താണ്, നിഫ്റ്റി 50 5-മിനിറ്റിൻ്റെ ചാർട്ടാണ്. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചാർട്ടാണ്, ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചാർട്ടാണ്, 17th ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത്, ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചാർട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്, പിവറ്റ് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സി പി ആർ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം എന്തൊക്കെയാണ് ഈ ലെവലുകളെന്ന്, കൺഫ്യൂഷൻ വേണ്ട. ഇത് സി പി ആർ ആണ്, ഇത് ഡെയിലി പിവട്ടാണ്, ഈ ഗ്രീൻ ഡെയിലി പിവട്ടാണ്, ലൈറ്റ് ബ്ലൂ കാണുന്നത് വീക്ക്ലി പിവട്ടാണ്, റെഡ് കാണുന്നത് മന്ത്ലി പിവട്ടാണ്. ഇവിടെ നോക്കിയേ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാണുന്നുണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. സി പി ആർ നേരത്തെ ഇവിടെ തന്നെയായിരുന്നു ഫോം ആയിരുന്നത്, മാർക്കറ്റ് താഴേക്ക് തന്നെ പോയ ഒരു ട്രെൻഡിങ് ഡേ ആണ്, പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല.
ഇനി നിങ്ങൾ നോക്കുക, കഴിഞ്ഞ ദിവസം അതായത് തൊട്ട് മുന്നിലത്തെ ദിവസത്തേക്ക് നിങ്ങളൊന്ന് നോക്കിയേ. തൊട്ട് മുന്നിലത്തെ ദിവസം ഏതാണ്? ആ ദിവസം 16 ആണ്. 16-ാം തീയതിയത്തെ ചാർട്ടിലേക്ക് നിങ്ങളൊന്ന് നോക്കിയേ. 16-ാം തീയതിയത്തെ നിഫ്റ്റിയുടെ 5 മിനിറ്റിൻ്റെ ചാർട്ടാണ്. നിങ്ങളൊന്ന് ഇവിടേക്ക് നോക്കിയേ, എന്താണ് ഇവിടെ സംഭവിച്ചത്? മാർക്കറ്റ് ഇവിടെ താഴേക്ക് വന്നു, താഴേക്ക് വന്നു. ഇവിടെ എന്താണ്, ഇത്തരത്തിലെ വളരെ വലിയ ഒരു സോണുണ്ട്, ഒരു സപ്പോർട്ടിൻ്റെ സോൺ ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നു. താഴേക്ക് വന്നിട്ട് എന്താണ്, ഈ പിവട്ടിൽ സപ്പോർട്ട് എടുക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു, പക്ഷെ എന്താണ്, അവിടുന്ന് വീണ്ടും താഴേക്ക് വീണു. ഇവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്, ഈ പിവട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വീഴുകയാണ്. ആ പിവട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വീഴുകയാണ്. ഈ പിവട്ടിൽ നിന്ന് തന്നെ എന്താണ് ഇത്തരത്തിലുള്ള റെഡ് കാൻഡിൽ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു. മാർക്കറ്റ് താഴേക്ക് തന്നെയാണ്, അതിന് കൂടുതൽ സപ്പോർട്ടായിട്ടുണ്ടാകുന്ന ഈ പിവട്ടിൽ നിന്ന് തന്നെ ഒരു റെഡ് കാൻഡിൽ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു. ഇവിടെ സ്വാഭാവികമായിട്ടും സാധാരണ പിവട്ട് പോയിൻ്റ് മാത്രം വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യുക, ഇവിടെ ഇവിടെ ഷോർട്ട് ചെയ്യും. ഇവിടെ മാർക്കറ്റിന് ഷോർട്ട് ചെയ്യും, ഈ പിവട്ടിൻ്റെ മേലെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കും. അവിടെ ഷോർട്ട് ചെയ്തിട്ടുണ്ടാണ്, ആ പിവട്ടിൻ്റെ മേലെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കും. നിങ്ങൾ നോക്കിയ പിന്നെ എന്താണ് അടുത്ത കാൻഡിൽ സംഭവിച്ചത്? അടുത്ത കാൻഡിൽ തന്നെ അത് തിരിച്ചു കയറി, ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. അടുത്ത കാൻഡിൽ തന്നെ തിരിച്ചു കയറി, ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. ഇവിടെ എൻട്രി എടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഇവിടെ എൻട്രി എടുക്കുന്നു. എത്ര മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചാലും എന്താണ്, ഇവിടെ വെച്ചാലും അത് ഹിറ്റായി പോകും. ടാർഗറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? അടുത്ത പിവട്ടായിരിക്കും ചിലപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ഷോർട്ട് ചെയ്തതായിരിക്കാം. ഇവിടെ എവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചാലും ഇത് ഹിറ്റായി പോകും. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണത് ഹിറ്റാവുന്നത്? ഇപ്പോൾ നോക്കി, ഇപ്പോൾ ഇവിടെ പിവട്ട് മാത്രമാണുള്ളത്. ഇവിടെ നമുക്ക് CPR ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ആ എൻട്രിയുടെ പ്രശ്നം എന്തായിരുന്നു നമുക്ക് നോക്കാം. ഇവിടെ CPR പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ട് അവിടെ എൻട്രി എടുക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്, ഇത്രയും റേഞ്ച് എന്താണ്, ഈ റേഞ്ച് CPR ആണ്. CPR കാര്യത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് CPR ഉള്ളപ്പോൾ എന്താണ്, അവിടെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. CPR എന്താണ്, സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു റേഞ്ചാണ് CPR എന്ന് പറയുന്നത്. ഈ റേഞ്ചിൽ എവിടെ വേണമെങ്കിലും എന്താണ് സപ്പോർട്ട് ആക്ട് ചെയ്യാം, റെസിസ്റ്റൻസ് ആക്ട് ചെയ്യാം. അപ്പോൾ CPR സപ്പോർട്ടും റെസിസ്റ്റൻസും ആണ്. ഈ ക്യാൻഡിലുകൾ എവിടെയാണ് ഉള്ളത്, അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ നമ്മൾ ആ എൻട്രി എടുക്കുന്നു എന്ന് പറഞ്ഞ ക്യാൻഡിൽ എവിടെയാണ് ഫോം ചെയ്തത്? CPR ഉള്ളിലാണ് ആ ക്യാൻഡിൽ ഉള്ളത്. CPR ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, CPR ഉള്ളിലാണ് ആ ക്യാൻഡിൽ ഉള്ളത്. അപ്പോൾ ഈ ക്യാൻഡിൽ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റുമോ, ഇവിടെ നമുക്ക് പറയാൻ പറ്റുമോ മാർക്കറ്റ് താഴേക്കാണ് പോകുക എന്ന്? ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഇത് CPR ലെവലാണ്. ഈ കാണുന്ന ബ്ലൂ എന്താണ്, CPR ലെവലാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, ഇവിടെ നിന്ന് തിരിച്ച് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു സാധ്യത തന്നെയാണ്, ഉറപ്പ് പറയാൻ പറ്റില്ല, സാധ്യത തന്നെയാണ്. ഇവിടെ ഒരു സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? അത് CPR ലെവലാണ്. അതുകൊണ്ട് ഒരിക്കലും എന്താണ്, നമ്മളവിടെ എൻട്രി എടുക്കില്ല, CPR ലെവലായതുകൊണ്ട്. അതുകൊണ്ട് എന്താണ്, ഇവിടെ എൻട്രി എടുത്ത് ഉണ്ടാവാനിടയുള്ള നഷ്ടം, ഇങ്ങനെ ഉണ്ടാവാനിടയുള്ള നഷ്ടം നമുക്ക് വരില്ല. എപ്പോൾ വരില്ല? CPR പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ. ഒരിക്കലും എന്താണ്, CPR ഉള്ളിൽ ഇത്തരത്തിലെ എൻട്രി നമ്മൾ എടുക്കാതിരിക്കുക. CPR എപ്പോഴും സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സോണാണ്. അത്തരത്തിൽ എൻട്രികൾ എടുക്കാതിരിക്കുക. ഇതെന്തുകൊണ്ടാണ് ഈ ഉദാഹരണം കാണിച്ചത്? മാർക്കറ്റിൽ എപ്പോഴും എന്താണ്, നിർബന്ധമായിട്ട് നിങ്ങൾ CPR പ്ലോട്ട് ചെയ്തിരിക്കുക. മാർക്കറ്റിൽ നിങ്ങൾ നിർബന്ധമായിട്ട് CPR പ്ലോട്ട് ചെയ്തിരിക്കുക. പ്രത്യേകിച്ച് ഇൻഡിസസൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി പോലെയുള്ള ഇൻഡിസസുകളിലെ ഫ്യൂച്ചറുകളിലും ഓപ്ഷനുകളിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് CPR പ്ലോട്ട് ചെയ്തിരിക്കുക. വേറെ എന്ത് പ്ലോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ CPR നിങ്ങൾ നിർബന്ധമായിട്ട് പ്ലോട്ട് ചെയ്തിരിക്കുക. അപ്പോൾ അത് നിങ്ങൾ കണ്ടു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് തുടക്കത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ആദ്യം നമ്മൾ പഠിച്ച കാര്യം എന്തായിരുന്നു? നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം എന്തായിരുന്നു? നേറോ CPR വൈഡ് CPR ആയിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞത് എന്താണ്? നേറോ CPR വൈഡ് CPR. നിങ്ങളിവിടെ നോക്കിയേ, CPR പല വിധത്തിലുള്ള ഷേപ്പ് നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെ തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ഏതാണ്? 13-ഉം 14-ഉം നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. നമ്മുടെ നേറോ CPR വൈഡ് CPR പറയാൻ 13-ഉം 14-ഉം തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. നോക്കിയേ, 13-ൻ്റെ CPR നോക്കിയേ, ഇത്രയാണുള്ളത്. ഈ നേറോ CPR വൈഡ് CPR എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇങ്ങനെ വരുന്നതും കൃത്യമായിട്ട് ഇങ്ങനെ വരുന്നതുമല്ല. ഞാൻ പറയുന്നതിൻ്റെ സൈക്കോളജി നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്താണ് അതിൻ്റെ വലിപ്പമാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് CPR ഇപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഒരു ലെവല്, രണ്ടാമത്തെ ലെവല്, മൂന്നാമത്തെ ലെവൽ, ഇങ്ങനെയാണ് CPR എന്ന് വിചാരിക്കുക. ഇത്ര ചെറിയ CPR ആണെന്ന് വിചാരിക്കുക. പിറ്റത്തെ ദിവസം എന്താണ്, CPR കുറച്ച് വലുതാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? ഇത് ചെറുതാണ്, കമ്പാരിറ്റീവ്ലി ഇത് ചെറുതാണ്. അപ്പോൾ എന്താണ് ഇവിടെ, എന്താണ് ഈ ചെറിയ CPR-ലെടുക്കുക ട്രെൻഡിങ് ആവാനുള്ള സാധ്യത കൂടുതലാണ്, ഈ വലിയ CPR ഇതിനെ അപേക്ഷിച്ച് ട്രെൻഡിങ് ആവാനുള്ള സാധ്യത കുറവാണ്, സൈഡ് വേസ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ ഇപ്പോൾ എല്ലാം കൂടി ഒരു ലൈനായിട്ടൊക്കെ ഫോം ചെയ്യുകയാണെങ്കിൽ, കാരണം എല്ലാ ലെവലും ഒന്നായിട്ടൊക്കെ ഫോം ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ദിവസങ്ങൾ വരും, വളരെ നേറോ ആയിട്ടുള്ള CPR വരും. അത്തരത്തിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്താണ്, അവിടെ വളരെ വലിയ
ഒരു ട്രെൻഡിങ് മാർക്കറ്റിനുള്ള സാധ്യതയുണ്ട്. വളരെ വലിയൊരു ട്രെൻഡിങ് മാർക്കറ്റിനുള്ള സാധ്യതയാണ് ഇത്തരത്തിലുള്ള സി പി ആറുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, വളരെ വൈഡായിട്ടുള്ള സി പി ആറുകൾ വരികയാണെങ്കിൽ, വളരെ വൈഡായിട്ടുള്ള സി പി ആറുകളൊക്കെ ഇത്തരത്തിൽ വളരെ വൈഡായിട്ടുള്ള സി പി ആറൊക്കെ വരികയാണെങ്കിൽ എന്താണ്, മാർക്കറ്റ് അവിടെ സൈഡ് വേസ് ആവാനുള്ള സാര കൂടുതലായിട്ടുള്ളത്. എപ്പോഴും എന്താണ്, പ്രോബബിലിറ്റിയാണ്. സി പി ആറിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലായാലും പ്രോബബിലിറ്റിയാണ്. അപ്പോൾ സൈസിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ കൃത്യം ഇത്ര സൈസ് നേറോ ആണ്, അല്ലാതെ കൃത്യം ഇത്ര സൈസാണ് വൈഡായിട്ടുള്ളത്, അങ്ങനെയല്ല. ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക, കമ്പയർ ചെയ്യുകയാണ്. അതായത് ഇത്തരത്തിലുള്ളത് നേറോ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അവിടെ ഇത്രയും വലിയ സി പി ആറുകളും ഫോം ചെയ്യുന്നുള്ളത് കൊണ്ടാണ്, ഇതിനെ അപേക്ഷിച്ച് ഇതെന്താണ് നേറോ സി പി ആറാണ്, അപ്പോൾ ഇത് സൈഡ് വേസ് ആയിട്ടുള്ള ഒരു ഡേ ആണ് തന്നതെങ്കിൽ ഇതെന്താണ് കുറച്ചുകൂടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡേ തരാനാണ് സാധ്യതയുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. ആ കാര്യം മനസ്സിലാക്കുക, കമ്പയർ ചെയ്ത് നോക്കുക, സൈസുകൾ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, ഇത് കുറച്ചൊരു ചെറിയ സി പി ആറാണ്, പക്ഷേ ഇതെന്താണ്, ഇത് വളരെ വലിയ സി പി ആറാണ്. ഇത് കുറച്ച് ചെറിയ സി പി ആറാണ്, ഇത് വളരെ വലിയ സി പി ആറാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ, ഇവിടെ എന്താണ്, മാർക്കറ്റ് വളരെ വലിയൊരു ട്രെൻഡ് നിങ്ങളിവിടെ കാണുന്നുണ്ട്. ഇതെന്താണ്, ചെറിയ സി പി ആറാണ്. ചെറിയ സി പി ആർ ആകുമ്പോൾ കമ്പാരിറ്റീവ്ലി എന്താണ്, വളരെ വലിയൊരു ട്രെൻഡ് നിങ്ങളിവിടെ കാണുന്നുണ്ട്. നേരെ മറിച്ച് വലിയ സി പി ആർ ആണെങ്കിലോ, ഇത്തരത്തിലെ വലിയ സി പി ആർ ആണെങ്കിലോ നോക്കിയേ, മുകളിലേക്ക് പോയി താഴേക്ക് പോയി, മുകളിലേക്ക് താഴേക്ക്, അത്തരത്തിൽ എന്താണ് സൈഡ് വേസ് ആയിട്ടുള്ളൊരു മാർക്കറ്റല്ലേ നിങ്ങളിവിടെ കാണുന്നത്. അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതായത് ചെറിയ സി പി ആർ ആണെങ്കിൽ ട്രെൻഡിങ്ങിനുള്ള സാധ്യത കൂടുതലാണ്, വലിയ സി പി ആർ ആണെങ്കിൽ സൈഡ് വേസ് ആവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കിയേ രണ്ടാം തീയതിയത്തെ ചാർട്ടാണിത്. രണ്ടാം തീയതിയത്തെ ചാർട്ടാണിത്. ഇവിടെ നോക്കിയേ, ഇവിടെ ചെറിയ സി പി ആർ ആണ്, സി പി ആറിൽ നിന്ന് തുടങ്ങുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്, മാർക്കറ്റ് ട്രെൻഡിങ്ങിലാണ്, മുകളിലേക്ക് മുകളിലേക്കുള്ള ഒരു അപ് ട്രെൻഡിലാണ് മാർക്കറ്റ് എവിടെ ഉള്ളത്. ഇവിടെ എന്താണ്, വളരെ വൈഡായിട്ടുള്ളൊരു സി പി ആർ ആണ്, വളരെ വൈഡായിട്ടുള്ളൊരു സി പി ആർ ആണ്. ഇവിടെ എന്താണ്, മാർക്കറ്റ് സൈഡ് വേസ് ആണ്. നോക്കിയേ, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് പോകുന്നു, മുകളിലേക്ക് പോകുന്നു, അത്തരത്തിൽ എന്താണ് മാർക്കറ്റ് സൈഡ് വേസ് ആണ്. അപ്പോൾ എപ്പോഴും എന്താണ്, എപ്പോഴാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇത്തരത്തിൽ നേറോ ആയിട്ടാണ് ഓപ്പൺ ആകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിൽ വൈഡായിട്ടാണ് ഓപ്പൺ ആകുന്നത് എന്ന് മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ ശ്രദ്ധിക്കുക. അങ്ങനെ സി പി ആർ വെച്ച് നമുക്ക് എന്താണ് മാർക്കറ്റിൻ്റെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് അന്നത്തെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും, അതിന് കണക്കായിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അതായത് നമ്മൾ പെട്ടെന്നുള്ള ട്രേഡുകൾ എടുക്കണോ, വലിയ പൊസിഷനുകൾ എടുക്കണോ, അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. എന്ത് ചെയ്യുക, നേറോ സി പി ആർ ആണ് ഉള്ളെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, ട്രെൻഡിങ് ഡേക്കുള്ള സാധ്യതയാണ്, ദിവസം ട്രെൻഡിങ് ആവാനുള്ള സാധ്യതയാണ്. അപ്പോൾ എന്താണ്, നമുക്ക് മോശമല്ലാത്ത ലോട്ടിൽ നമുക്ക് ട്രേഡുകൾ എടുക്കാൻ പറ്റും, മോശമല്ലാത്ത ക്വാണ്ടിറ്റി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, കാരണം ട്രെൻഡിങ് ആവാനുള്ള സാധ്യതയാണ് ഉള്ളത്. നേരെ മറിച്ച് വൈഡ് സി പി ആർ ആണ് മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് തന്നെ നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പൊസിഷൻ്റെ സൈസ് കുറക്കുക. അതായത് ഈ ഒരു ദിവസം രണ്ടാം തീയതി എന്താണ്, നമ്മൾ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് തന്നെ കാണുന്നത് കുറച്ച് ചെറിയ സി പി ആർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല പൊസിഷനിൽ ട്രേഡ് ചെയ്യാം. അതായത് നല്ല എൻട്രികൾ എടുക്കാം, വളരെ വലിയ ക്വാണ്ടിറ്റി, വളരെ വലിയ എമൗണ്ടിന് നമുക്ക് എൻട്രികൾ എടുക്കാം. നമുക്ക് വലിയ എമൗണ്ട് വെച്ച്, വളരെ വലിയ ക്യാപിറ്റൽ വെച്ച് നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കും ഇത്തരത്തിൽ നേറോ സി പി ആർ ആണ് കാണുന്നതെങ്കിൽ. നേരെ മറിച്ച് ഇത്തരത്തിൽ വൈഡ് സി പി ആർ ആണ് രാവിലെ തന്നെ ഫോം ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക, പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുക. പറ്റുമെങ്കിൽ ധൃതിപ്പെട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുക. ഇത്തരത്തിലെ വൈഡ് സി പി ആർ ആണ് കാണുന്നതെങ്കിൽ ധൃതിപ്പെട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുക. മാർക്കറ്റിനെ ഒന്ന് ശാന്തമാവാൻ അനുവദിക്കുക. ആ വൈഡ് സി പി ആർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണോ, ഇത്തരത്തിൽ സൈഡ് വേസ് തന്നെയാണോ പോകുന്നത് എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ മാർക്കറ്റ് വാച്ച് ചെയ്യുക. അല്ലാതെ ഇത്തരത്തിലെ വൈഡ് സി പി ആർ കാണുമ്പോൾ എന്ത് ചെയ്യരുത്, ചാടിക്കേറി ആദ്യം തന്നെ എൻട്രി എടുക്കാൻ നിൽക്കരുത്. കാരണം സൈഡ് വേസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പരമാവധി എന്ത് ചെയ്യുക, എൻട്രി എടുക്കാതിരിക്കാൻ തന്നെ ശ്രമിക്കുക. എൻട്രി എടുക്കേണ്ടിക്ക് തന്നെ എന്ത് ചെയ്യുക, മാർക്കറ്റിൻ്റെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് മാർക്കറ്റ് സൈഡ് വേസ് അല്ല, ഇത്തരത്തിൽ കൂടുതൽ വളട്ടയില്ല, അത്തരത്തിലുള്ള മാർക്കറ്റൊന്നും അല്ല എന്ന് ഒരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി ട്രേഡ് ചെയ്യണം എന്നുള്ളവർക്ക് എന്താണ് വരുന്ന വീഡിയോകൾ നമുക്ക് പറയാം. എന്താണ് ഈ വൈഡ് സി പി ആർ ഒക്കെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള സൈഡ് വേസ് മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യും, എങ്ങനെ എൻട്രി എടുക്കും, എങ്ങനെ എക്സിറ്റ് എടുക്കുന്നൊക്കെ വരുന്ന വീഡിയോകൾ നമുക്ക് പറയാം. അത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുക, വൈഡ് സി പി ആർ ആണെങ്കിൽ, തുടക്കക്കാരാണെങ്കിൽ വൈഡ് സി പി ആർ നിങ്ങൾ കാണുകയാണെങ്കിൽ പരമാവധി നിങ്ങൾ ട്രേഡ് എടുക്കാതിരിക്കാൻ തന്നെ ശ്രമിക്കുക. നിങ്ങൾ വാച്ച് ചെയ്യുക, മാർക്കറ്റ് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നിങ്ങൾ വാച്ച് ചെയ്യുക. ഈ വൈഡ് സി പി ആർ കാണിക്കുന്നത് തെറ്റാണ്, മാർക്കറ്റ് ഒന്ന് സൈഡ് വേസ് അല്ല, ട്രെൻഡിങ് തന്നെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻട്രി എടുക്കാം. കാരണം ഈ സി പി ആറും എല്ലാ സമയത്തും വർക്ക് ചെയ്യണമെന്നില്ല, ഞാൻ പറഞ്ഞു. ഒരു സജഷൻ മാത്രമാണ്, നേറോ ആണെങ്കിൽ കൂടുതൽ ലോട്ടിന് എൻട്രി എടുക്കുക, വൈഡ് ആണെങ്കിൽ അധിക ലോട്ടിന് എൻട്രി എടുക്കാതിരിക്കുക. അപ്പോൾ പറഞ്ഞതുപോലെ എന്താ നിങ്ങളിവിടെ കാണുന്നത്, ആറാം തീയതി എന്താണ് ഈ സി പി ആറിനെ മാർക്കറ്റ് ടച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഏഴാം തീയതി ഓപ്പൺ ആക്കുമ്പോൾ, ഏഴാം തീയതി ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ലെന്ന് വിചാരിക്കുക,
ഏഴാം തീയതി ഓപ്പൺ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സി പി ആർ നമ്മൾ നീട്ടി ഏഴാം തീയതിയിലേക്ക് വരക്കുകയാണ്. എങ്ങനെയാണ് അപ്പോൾ അത് വരക്കുക? നിങ്ങൾ എന്ത് ചെയ്യുക, ടൂൾസിലേക്ക് പോകുക. ഇതാ ഇവിടെ നിങ്ങൾ ട്രെൻഡ് ലൈൻ ടൂൾസ്, ഇത്തരത്തിലുള്ള ടൂൾസിലേക്ക് നിങ്ങൾ പോകുക. എന്ത് ചെയ്യുക, അവിടെ പാരലൽ ചാനൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത്തരത്തിലൊരു ചാനൽ നിങ്ങൾ വരക്കുക. ഇത്തരത്തിൽ നോക്കിയേ, ഇതാ ഇത്തരത്തിലൊരു ചാനൽ. ആ സി പി ആർ എത്രയാണോ ഉള്ളത് അത്തരത്തിൽ നിങ്ങളൊരു ചാനൽ ഇവിടെ വരച്ചു കൊടുക്കുക. ചാനൽ വരക്കുമ്പോൾ എന്ത് ചെയ്യുക, ആ ദിവസത്തെ മുഴുവനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ആ ദിവസം എവിടെയാണോ എൻഡ് ചെയ്യുന്നത്, അതായത് നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്ന ആ ദിവസം, അതായത് ഇവിടെ ഏഴാം തീയതി എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് അവിടെ എത്താൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് വിർജിൻ സി പി ആർ റിയാക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഏഴാം തീയതി എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ നോക്കിയേ, മാർക്കറ്റ് അന്നത്തെ സി പി ആറിൽ നിന്നും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ഡെയിലി പിവട്ട്, വീക്കിലി പിവട്ട് ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇവിടെ എത്തുമ്പോൾ എന്താണ്, ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ വേറെ എന്തെങ്കിലും റെസിസ്റ്റൻസ് അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? വേറെ ഒരു റെസിസ്റ്റൻസും കാണുന്നില്ല. ഇവിടെ ഇതാ ഡേസ് ഹൈ ഒക്കെ ഓൾറെഡി ബ്രേക്കായി കഴിഞ്ഞു, ഡേസ് ഹൈ ഒക്കെ ഓൾറെഡി ബ്രേക്കായി കഴിഞ്ഞു. അവിടെ ഇവിടെ വേറെ എന്തെങ്കിലും ഒരു റെസിസ്റ്റൻസ് നിങ്ങളവിടെ കാണുന്നുണ്ടോ? ഒരു റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. കാരണം അവിടെയുള്ള റെസിസ്റ്റൻസ് ഏതാണ്, അത് വിർജിൻ സി പി ആർ ആണ്. അവിടെ വിർജിൻ സി പി ആർ ആണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്ലോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവുമോ എവിടെയായിരുന്നു നിങ്ങൾ എക്സിറ്റ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ മാർക്കറ്റിന് എന്താണ് ആക്ട് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള സാധ്യതകൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഇല്ല. അപ്പോൾ എന്താണ്, വിർജിൻ സി പി ആർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ ആക്ട് ചെയ്തതെന്ന് നോക്കിയേ, വീക്കിലി പിവട്ടെന്ന് അത് മുകളിലേക്ക് പോയി. എന്താണ് സംഭവിച്ചത്, വിർജിൻ സി പി ആറിലെത്തിയപ്പോൾ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് മാർക്കറ്റ് എന്താണ് താഴേക്ക് വീക്കിലി പിവട്ടിലേക്ക് തന്നെ തിരിച്ചു വീണു. അപ്പോൾ എന്താണ്, വളരെ വലിയ റെസിസ്റ്റൻസ് ആണ് അവിടെ ഫേസ് ചെയ്തത്. അതായത് ഇത് നിങ്ങൾ പ്ലോട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക. ഇത് നിങ്ങൾ പ്ലോട്ട് ചെയ്തില്ലെങ്കിൽ നോക്കിയേ, അവിടെ എന്തെങ്കിലും റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടോ? നിങ്ങളത് പ്ലോട്ട് ചെയ്തില്ലെങ്കിൽ എന്താണ് ഇവിടെ കാണുക, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, ഇവിടെ റെസിസ്റ്റൻസ് ഒന്നുമില്ല, മാർക്കറ്റ് വീണ്ടും മുകളിലേക്കാണ് പോകാനുള്ള സാധ്യത, ഇനിയുള്ള റെസിസ്റ്റൻസ് ഇവിടെയാണ് നിങ്ങൾ കാണുന്നത്, ഇത്രയും നിങ്ങൾ ഗ്യാപ്പാണ് കാണുന്നത്, മുകളിലേക്കാണ് പോകാൻ സാധ്യതയാണ് നിങ്ങൾ പ്രതീക്ഷിക്കും. പക്ഷേ എന്താണ് അവിടെ സംഭവിക്കുക, ഈ വിർജിൻ സി പി ആർ ഉള്ളത് കൊണ്ട് അവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വീഴും. അപ്പോൾ വിർജിൻ സി പി ആറിന് ഇത്തരത്തിൽ വളരെ വലിയ ഇമ്പോർട്ടൻസ് ആണുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നോക്കിയ എട്ടാം തീയതി എന്താണ് സംഭവിക്കുന്നത്, സി പി ആർ ഉള്ളത് ഇവിടെയാണ്, സി പി ആർ ഉള്ളത് ഇവിടെയാണ്, മാർക്കറ്റ് ഓപ്പൺ ആക്കുന്നത് കുറേ ദൂരെയാണ്, വളരെ വലിയൊരു ഗ്യാപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ആക്കി മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നത്. നിങ്ങൾ കാണുന്നത് സി പി ആർ ഉള്ളത് ഇവിടെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് നമുക്കൊരു വിർജിൻ സി പി ആർ ആണ്. എട്ടാം തീയതി ക്ലോസ് ആയിട്ടും അതിനെ ടച്ച് ചെയ്തിട്ടില്ല, അതപ്പോൾ എന്താണ് വിർജിൻ സി പി ആർ ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ഏതൊക്കെ ദിവസങ്ങൾ ട്രേഡ് ചെയ്യാൻ നിങ്ങൾ പോകുന്നുണ്ടോ അത്രയും ദിവസത്തേക്ക് എന്ത് ചെയ്യുക, അത് എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുന്നു, ചാനൽ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത്തരത്തിൽ നമ്മൾ വരക്കുന്നു. അതായത് അടുത്ത ദിവസത്തെ എൻ്റെ എവിടെയാണോ അവിടെ വരെ നമ്മൾ ആ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു. നോക്കിയേ, അവിടെ വരെ നമ്മൾ വരച്ചു. വരച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്, പിറ്റത്തെ ദിവസം അത് ടച്ച് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, പിറ്റത്തെ രണ്ട് ദിവസം അത് ടച്ച് ചെയ്തില്ല. നമ്മളിങ്ങനെ നീട്ടി നീട്ടി അതിനെ ഇങ്ങനെ നീട്ടി വരക്കുകയാണ്. ഏതെങ്കിലും ഒരു ദിവസം അത് ടച്ച് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. നോക്കാം, നമുക്ക് ഇത്രയും ദിവസമായിട്ടും അത് ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എന്താണ്, അതിൻ്റെ ഉള്ളിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഏത് ദിവസമാണത് വന്നത്, പതിനേഴാം തീയതി. പതിനേഴാം തീയതിയാണ് അതിലേക്ക് വന്നിട്ടുള്ളത്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം, അവിടെ എന്താ സംഭവിച്ചത് നോക്കിയേ. നിങ്ങളിവിടെ എന്താ സംഭവിച്ചത് നോക്കിയേ, നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് എന്താണ് താഴേക്ക് വന്നു, താഴേക്ക് വന്നു. ഇവിടെ ഒന്നും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നില്ല. നിങ്ങളിവിടെ നോക്കിയേ, ഇവിടെ ഒന്നും മാർക്കറ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാതെ താഴേക്ക് വന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ, വളരെ വലിയൊരു മൂവ്മെൻ്റ് ആണ് താഴേക്ക്. എന്നിട്ട് ആ ഒരു മൂവ്മെൻറ്റിന് എവിടെയാണ് കുറച്ചെങ്കിലും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത്, ഈ ഒരു വിർജിൻ സി പി ആറിൻ്റെ ഉള്ളിലാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ, ആദ്യത്തെ റെസിസ്റ്റൻസ് മാർക്കറ്റ് എവിടെയാണ് ഫേസ് ചെയ്യുന്നത്? നോക്കിയാൽ നിങ്ങൾ മാർക്കറ്റ് എവിടെയാണ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത്, താഴേക്ക് വന്ന്. ഇവിടെ എന്താണ് ഡെയിലി പിവട്ടൊക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ട് മാർക്കറ്റ് എവിടെയാണ് കുറച്ച് നേരം റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത്, ആ വിർജിൻ സി പി ആറിൻ്റെ ഉള്ളിലാണ്. വിർജിൻ സി പി ആറിനുള്ള റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് വീണ്ടും താഴേക്ക് പോയി ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അതായത് ദിവസങ്ങൾ കൂടുന്തോറും എന്താണ് ഇതിൻ്റെ പവർ കുറഞ്ഞു കുറഞ്ഞു വരും. ദിവസങ്ങൾ കൂടുന്തോറും ഈ വിർജിൻ സി പി ആറിൻ്റെ പവർ കുറഞ്ഞു കുറഞ്ഞു വരും. പിറ്റത്തെ ദിവസം ആക്ട് ചെയ്യുന്ന അത്രയും പവറിൽ എന്താണ് വിർജിൻ സി പി ആർ മറ്റുള്ള ദിവസങ്ങളിൽ ആക്ട് ചെയ്യണമെന്നില്ല. എന്നിരുന്നാലും എന്താണ് വിർജിൻ സി പി ആർ എപ്പോഴും എന്താണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഇവിടെ നോക്കിയ പതിനാലാം തീയതി ഇവിടെ ഒരു വിർജിൻ സി പി ആർ ഉണ്ട്. പതിനാലാം തീയതിക്ക് പിറ്റത്തെ ദിവസം മുതൽ അവിടെ ഒരു വിർജിൻ സി പി ആർ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആ ലെവലിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അത് ഇത്രയും ദിവസമായിട്ട് അത് ഹിറ്റായിട്ട് കാണുന്നില്ല, അതുകൊണ്ട് ആ ലെവൽ എന്താണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക.
അവിടെ ഒരു വിർജിൻ സി പി ആർ ഫോം ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അടുത്തൊന്നും വേറെ വിർജിൻ സി പി ആർ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ ടച്ച് ചെയ്യപ്പെടാത്ത സി പി ആർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ടച്ച് ചെയ്യാത്ത സി പി ആർ ഉണ്ടെങ്കിൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് അത് എപ്പോഴാണോ അത് ടച്ച് ചെയ്യുന്നത് അത്രയും ദിവസത്തേക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് ടച്ച് ചെയ്യുന്ന സമയം എന്താണ് അവിടെ സംഭവിക്കുന്നത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും വളരെ നല്ല സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് എന്താണ് ഈ വിർജിൻ സി പി ആർ ആക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. നിങ്ങളപ്പോൾ എന്താണ് ഓരോ ചാർട്ട് എടുത്ത് നോക്കുക, ഇത്തരത്തിൽ ചാർട്ട് എടുത്ത് ബാക്കോട്ടേക്ക് ഇങ്ങനെ പോയി നോക്കുക, ഏതാണ് എവിടെയാണ് അത്തരത്തിലുള്ള സി പി ആറുകൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ബാക്കോട്ടേക്ക് പോയി നോക്കുക. അപ്പോൾ അതാണ് വിർജിൻ സി പി ആറിൻ്റെ കാര്യം. അപ്പോൾ ഇനി എന്താണ്, ഇനി ഞാൻ പറഞ്ഞ അവസാനത്തെ കാര്യം, സി പി ആർ മുകളിലേക്കാണോ ഫോം ചെയ്യുന്നത് താഴേക്കാണോ ഫോം ചെയ്യുന്നത് നോക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കിയ 13-ാം തീയതി സി പി ആർ മുകളിലാണുള്ളത്, 14-ാം തീയതി കുറച്ച് താഴെയാണുള്ളത്, 15-ാം തീയതി അത്തരത്തിൽ എന്താണ് സി പി ആർ താഴേക്കാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് മാർക്കറ്റ് താഴേക്കാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണ്, മാർക്കറ്റ് താഴേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ് ഉള്ളത്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് അതായത് 16-ന് ശേഷം 17 മാർക്കറ്റ് എവിടെയാണ് അല്ലെങ്കിൽ സി പി ആർ എവിടെയാണ് ഫോം ആയിരിക്കുന്നത്, മുകളിലാണ്. ഇനി സി പി ആർ ഇതുപോലെ മുകളിലേക്കാണ് ഫോം ആകുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, മാർക്കറ്റ് തിരിച്ച് കയറാൻ പോവുകയാണ്, മാർക്കറ്റ് ബുള്ളിഷ് മാർക്കറ്റിലേക്ക് ആവുകയാണ് എന്നാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അത് നിങ്ങൾ മൈൻഡിൽ വെക്കുക, സി പി ആർ എവിടെയാണ് ഫോം ആകുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ അതാണ് സി പി ആറിൻ്റെ കാര്യത്തിൽ പ്രധാനമായും പറയാനുള്ള 3 കാര്യങ്ങൾ, നേരോ സി പി ആർ, വൈഡ് സി പി ആർ, സി പി ആർ ഫോം ചെയ്യുന്ന സ്ഥലം വെച്ച് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പ്രെഡിക്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് 3 കാര്യങ്ങൾ. ഇനി പറയാനുള്ളത് സി പി ആർ വെച്ചുള്ള എൻട്രികളെയും എക്സിറ്റുകളെയും കുറിച്ചിട്ടാണ്. നിങ്ങൾ എപ്പോഴും എന്ത് ശ്രദ്ധിക്കുക, എല്ലാ കാര്യത്തിലും പിവട്ടിൻ്റെ ഒക്കെ കാര്യത്തിൽ പറയുന്നത് പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കുന്നുള്ള കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ചെറിയ സി പി ആറുകളാണെങ്കിൽ, അതായത് ഇത്തരത്തിലുള്ള ഇതിപ്പോൾ എത്രയാണ് 15-ാം തീയതിത്തെ പോലെയുള്ള ചെറിയ സി പി ആറുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് സി പി ആറിൻ്റെയും മുകളിൽ വെക്കുക. അതായത് സി പി ആർ എന്ന് പറയുന്നത് എന്താണ്, ഈ റേഞ്ചാണ്, ഈ 3 ലൈനുകൾ കൂടിയുള്ള ഈ റേഞ്ചാണ് സി പി ആർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ, അതായത് നിങ്ങളിപ്പോൾ ഇവിടെ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ, സി പി ആറിനത് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള ഏറ്റവും നല്ല പ്രിഫറൻസ് ഏതാണ്, സി പി ആറിൻ്റെ മുകളിൽ കുറച്ച് സ്ഥലം വിട്ടിട്ട്, അതായത് സി പി ആറിൻ്റെ തൊട്ട് മുകളിൽ ഈ ലൈനിൽ തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കരുത്, കാരണം അവിടെയാണ് വന്ന് റെസിസ്റ്റൻസ് എടുക്കുക, അതുകൊണ്ട് അവിടെ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കരുത്, അതിന് കുറച്ച് മേലെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. അതാണ് ഏറ്റവും നല്ല സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്, സി പി ആറിൻ്റെ പുറത്ത് തന്നെ വെക്കുന്നതാണ്. പക്ഷേ അവിടെ എന്താ പ്രശ്നം, ഇത്തരത്തിലുള്ള വൈഡ് സി പി ആറുകളാണെങ്കിൽ, വൈഡ് സി പി ആറുകളാണെങ്കിൽ സി പി ആറിൻ്റെ പുറത്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലെവലുകൾക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് നിങ്ങൾ ഇവിടെയാണ് ഷോർട്ട് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുക. അതായത് സെൻട്രൽ ലൈനിൻ്റെ മുകളിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസ് വെക്കുക. ഇനി നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ അവിടെ വെക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ഈ ലൈനിൻ്റെ മേലെയെങ്കിലും വെച്ചിരിക്കുക, തീർച്ചയായിട്ടും വെച്ചിരിക്കുക. അല്ലാതെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ സി പി ആറിൻ്റെ തൊട്ട് താഴെ ഇവിടെയൊന്നും കൊണ്ടുപോയിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കരുത്. സി പി ആർ മുകളിലുണ്ടെങ്കിൽ അതിൽ റെസിസ്റ്റൻസ് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് സി പി ആറിലേക്ക് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് എന്തിനാണ്, സി പി ആറിൻ്റെ പുറത്ത് സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ല സ്റ്റോപ്പ് ലോസ് അതാണ്. സി പി ആർ വെച്ച് എൻട്രി എടുക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് സി പി ആറിൻ്റെ ഈ ലെവലുകളെ നിങ്ങൾ ബഹുമാനിച്ചിരിക്കണം. അല്ലാതെ സി പി ആറിൻ്റെ താഴെ ഇവിടെയും ഇവിടെയൊന്നും വെറുതെ കൊണ്ടുപോയിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കരുത്. കാരണം തിരിച്ച് കയറുകയാണെങ്കിൽ സി പി ആറിൽ പോയിട്ട് റെസിസ്റ്റൻസ് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ലോങ്ങിൻ്റെ കേസിൽ, നിങ്ങൾ ലോങ് പൊസിഷനാണ് എടുക്കുന്നത്, മുകളിലേക്ക് ബൈ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല സ്റ്റോപ്പ് ലോസ് ഏതാണ്, സി പി ആറിൻ്റെ താഴെ വെക്കുന്നതാണ് ഏറ്റവും നല്ല സ്റ്റോപ്പ് ലോസ്. അല്ലെങ്കിൽ എന്താണ്, സെക്കൻഡ് പ്രിഫറൻസ് ഇവിടെയാണ്, തേർഡ് പ്രിഫറൻസ് ഇവിടെയാണ്. ഇത്തരത്തിലാണ് സി പി ആർ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ലോസുകൾ എടുക്കുന്നത്. ഇനി സി പി ആർ വെച്ചുള്ള ട്രേഡിംഗ് എൻട്രികളും എക്സിറ്റുകളും ഉണ്ട്, അത് ഈ വീഡിയോയിൽ പറയാൻ സാധിക്കില്ല, കാരണം കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ഒരു ബിഗിനർ എന്നുള്ള നിലക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാം. അതായത് ഇത്തരത്തിലുള്ള വൈഡ് സി പി ആറുകൾ വരുമ്പോൾ, സൈഡ് വേസ് മാർക്കറ്റ് വരുമ്പോൾ എങ്ങനെയാണ് എൻട്രി എടുക്കുക, എക്സിറ്റ് എടുക്കുക, അതിനുള്ള സാധ്യതകൾ, എംബുഷ് എൻട്രി എന്ന് പറഞ്ഞ ടെക്നിക്ക്, അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ അവിടെ എങ്ങനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ വെച്ച് സംസാരിക്കാം. അപ്പോൾ സി പി ആറിൻ്റെ കാര്യം ഇത്രയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോയും കൂടി കാണുന്നതോടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഓരോ വീഡിയോ എന്താണ് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ്. അതുകൊണ്ട് ഒരു വീഡിയോ നിങ്ങൾ മിസ്സാക്കാതിരിക്കുക, ഈ സീരീസ് ആദ്യം മുതലേ കാണുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, ഇനി വരുന്ന വീഡിയോകളും നിങ്ങൾ മിസ്സാക്കാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം എൻ്റെ വ്യൂസൊക്കെ ഞാൻ പോയി നോക്കുമ്പോൾ ഒരുപാട് പേര്, കൂടുതൽ പേരും എന്താണ് 50% കൂടുതലും എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ഈ വീഡിയോ ലഭ്യമാവുകയുള്ളൂ.
അതുകൊണ്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഉപകാരപ്രദമാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.